മതഗ്രന്ഥവും ഈന്തപ്പഴവും ഒക്കെ എത്തിയ സംഭവം എവിടെ നിന്നെത്തി, ആര് കൊണ്ടുവന്നു? കസ്റ്റംസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നയതന്ത്ര ബാഗ് വഴി മതഗ്രന്ഥങ്ങൾ, ഈന്തപ്പഴം എന്നിവ എത്തിയത് കസ്റ്റംസ് പ്രത്യേക സംഘം വിശദമായി അന്വേഷണം തുടങ്ങി. കേസിൽ ആരെയും പ്രതിയാക്കില്ലെങ്കിലും കോൺസുലേറ്റ് ജീവനക്കാരിൽ നിന്നടക്കം സാക്ഷിമൊഴികൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇതിനായി ആവശ്യമെങ്കിൽ കേന്ദ്ര അനുമതിയും തേടുന്നുണ്ട്. കസ്റ്റംസ് ആക്ട്, ഫോറിൻ കോൺട്രിബ്യൂഷണൽ റെഗുലേഷൻ ആക്ട് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പരിശോധന. 250 ഖുറാൻ കെട്ടുകൾ കോൺസുലേറ്റിൽ എത്തിയെങ്കിലും 32 മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയത്. ബാക്കി വരുന്ന ഖുറാൻ എവിടെ എന്നതിൽ കൃത്യമായ വിശദീകരണം നൽകേണ്ടത് കോൺസുലേറ്റാണ്. ഇതിനായി ആദ്യം കോൺസുലേറ്റിലെ ജീവനക്കാരുടെ സാക്ഷിമൊഴികൾ കസ്റ്റംസ് രേഖപ്പെടുത്താനാണ് സാധ്യത. ഇതിനോടൊക്കെ ഒപ്പം തന്നെ കോൺസുലേറ്റ് ജനറലിനായി 4 വർഷത്തിനുള്ളിൽ 17,000 കിലോ ഈന്തപ്പഴവും തീരുവ ഒഴിവാക്കി എത്തിച്ചതിലെ അസ്വാഭാവികതയാണ് പ്രധാനമായും കസ്റ്റംസ് അന്വേഷിക്കുന്നത്. സ്വന്തം ആവശ്യത്തിന് വിദേശത്തുനിന്ന് നികുതി ഇളവ് ചെയ്ത് കൊണ്ടുവന്ന പുറത്ത് നൽകരുതെന്ന ചട്ടം നിലനിൽക്കുകയാണ് ഈന്തപ്പഴം പുറത്ത് വിതരണം ചെയ്തിരിക്കുന്നത്. അഥവാ പുറത്ത് വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്താൽ കസ്റ്റംസ് നിശ്ചയിക്കുന്ന നികുതി നൽകണം. കസ്റ്റംസ് ആക്ടിൻ്റെയും വിദേശ നാണ്യവിനിമയ ചട്ടത്തിൻ്റെയും ലംഘനം ഇക്കാര്യത്തിൽ നടന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അനുമാനം. നിലവിൽ കസ്റ്റംസ് രേഖപ്പെടുത്തിയ കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. കോൺസിൽ ജീവനക്കാരുടെയും സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തിൻ്റെയും വിശദീകരണം ലഭിച്ച ശേഷമേ തുടർ നടപടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കോൺസുലേറ്റിലേക്ക് വരുന്ന നയതന്ത്ര ബാഗേജുകൾക്ക് നികുതി ഇളവ് നൽകാൻ കത്ത് നൽകേണ്ട ചുമതല പ്രോട്ടോകോൾ ഓഫീസർക്കാണ്. എന്നാൽ സമീപ നാളുകളിൽ കോൺസുലേറ്റിൽ നിന്നും നികുതി ഒഴിവാക്കി നൽകാൻ ആവശ്യം വരുന്നില്ലെന്ന് പ്രോട്ടോകോൾ വിഭാഗം നേരത്തെ കസ്റ്റംസിനെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺസുലേറ്റിൻ്റെ വിശദീകരണം പ്രധാനമാണെന്നാണ് കസ്റ്റംസിൻ്റെ നിലപാട്. ഇതിനോടൊക്കെ ഒപ്പം തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി UAE കോൺസുലേറ്റ് സംസ്ഥാനത്തെ അനാഥാലയങ്ങളിൽ വിതരണം ചെയ്ത ഈന്തപ്പഴത്തിൻ്റെ കണക്കും കസ്റ്റംസ് ഇപ്പോൾ ആവശ്യപ്പെട്ട് സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് 2017 മുതൽ വിതരണം ചെയ്ത ഈന്തപ്പഴത്തിൻ്റെ കണക്ക് സാമൂഹ്യക്ഷേമ വകുപ്പ് ശേഖരിച്ചു തുടങ്ങി. 2017 സംസ്ഥാനത്തെ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള അനാഥാലയങ്ങളിൽ ഈന്തപ്പഴം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് UAE കോൺസുലേറ്റ് തുടക്കമിട്ടത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നത്. അനാഥാലയങ്ങളിലേക്ക് വിതരണത്തിനായി എന്ന പേരിൽ തുടർച്ചയായി 17,000 കിലോ ഈന്തപ്പഴം സംസ്ഥാനത്തേക്ക് നയതന്ത്ര മാർഗത്തിലൂടെ നികുതി ഒഴിവാക്കി UAE നിന്നും എത്തിച്ചിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് കണ്ടെത്തലുകൾ. ഇങ്ങനെ ഇറക്കുമതി ചെയ്ത ഈന്തപ്പഴം അനാഥാലയങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്നാണ് കസ്റ്റംസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയത്. സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലെ അനാഥാലയങ്ങളിൽ വിതരണത്തിനായി എത്തിച്ച ഈന്തപ്പഴത്തിൻ്റെ തൂക്കത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.